ദൈവത്തിന്റെ നാമത്തിന് വലിയ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും കൈകൾ കുപ്പിക്കുക. കാര്യങ്ങളെ കർത്താവെ, അങ്ങേ അറിയുവാനും ധ്യാനിക്കുവാനും ഈ പ്രത്യേക സാഹചര്യത്തിലും ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ ഞാൻ ഒന്നിച്ചു ചേരാൻ അവസരം ലഭിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. പരിപാലനായ ദൈവമേ, അങ്ങ് ഇസ്രായേലിനെ പരിപാലിച്ച പോലെ ഞങ്ങളെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ പരിപാലിച്ച് മുന്നോട്ട് നയിക്കണമേ. കാരുണ്യനായ കർത്താവേ, അങ്ങേ അറിയുവാനും ധ്യാനിക്കുവാനും ഒന്നിച്ചു കൂടിയിരിക്കുന്ന കൊച്ചു കുട്ടികളെ അനുഗ്രഹിക്കണമേ. അങ്ങയെ കുറിച്ചുള്ള അറിവ് ഞങ്ങളെ അനുദിന ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാനുള്ള ശക്തി പകരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് പഠിക്കുന്നത് 6ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠമായ ന്യായബോധന്മാരെ കുറിച്ചാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയോ? ദൈവപരിപാലനത്തിന്റെ ചരിത്രം ഇസ്രായേൽ ജനതയിലൂടെയാണ്. എങ്ങനെയാണ് ഇസ്രായേൽ ജനതയെ ദൈവം പരിപാലിച്ചു പോരുന്നതെന്നാണ് കഴിഞ്ഞ 2 പാഠത്തിൽ നമ്മൾ പഠിച്ചത്. ഇസ്രായേൽക്കാരുടെ പൂർവ്വപിതാക്കന്മാരിലൂടെയും നേതാക്കന്മാരായ മോശ ജോഷ എന്നിവരിലൂടെയും ഇസ്രായേലിന്റെ ഗോത്രങ്ങളിലൂടെയും കൂടി എങ്ങനെയാണ് കർത്താവായ ദൈവം ഇസ്രായേൽ ജനത്തെ പരിപാലിച്ചെന്നാണ് കഴിഞ്ഞ 2 പാഠത്തിൽ നമ്മൾ പഠിച്ചത്. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ന്യായാധിപന്മാരിലൂടെ എങ്ങനെയാണ് കർത്താവായ ദൈവം ഇസ്രായേൽ ജനത്തെ പരിപാലിക്കുന്നതെന്നാണ്. നമുക്ക് ആദ്യം ന്യായാധിപന്മാർ ആരാണെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം ആരാണ് ന്യായാധിപന്മാരെന്ന്? നമ്മുടെ നാട്ടിലെ ആരാണ് ന്യായാധിപന്മാർ? ഇവിടുത്തെ ജഡ്ജിമാർ അല്ലേ. അവരുടെ ഉത്തരവാദിത്വം എന്താണെന്നറിയോ? അതെ, ജനങ്ങൾക്ക് നീതിയും ന്യായവും നൽകുക എന്നുള്ളതാണ് ജഡ്ജിമാരുടെ ഉത്തരവാദിത്വം. എന്നാൽ പഴയനിയമകാലത്ത് ഈ ന്യായാധിപന്മാർക്ക് ഈ ഉത്തരവാദിത്വം കൂടാതെ മറ്റു ചില ഉത്തരവാദിത്വം കൂടെ കർത്താവായ ദൈവം അവരെ ഏൽപ്പിച്ചിരുന്നു. അപ്പൊ നമുക്ക് അവരെ കുറിച്ച് കൂടുതൽ പഠിക്കാം. നിങ്ങൾ പഴയനിയമകാലത്തെ ന്യായാധിപന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതെ, സാംസൺ, സാമുവൽ എന്നിവരൊക്കെ പഴയ നിയമകാലത്ത് ന്യായാധിപന്മാരാണ്. നമുക്ക് അവരെ കുറിച്ച് കൂടുതൽ പഠിക്കാം. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു ജോഷിയെ കുറിച്ച് പഠിച്ചു, ജോഷിയയുടെ മരണത്തെ കുറിച്ച് കണ്ടു, അത് കഴിഞ്ഞിട്ട് ഇസ്രായേലിലെ ഗോത്രങ്ങൾ ഉണ്ടാകുന്നതും കണ്ടു. അപ്പൊ ഇസ്രായേലിലെ ഗോത്രങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ സമയത്ത് അവർക്ക് അവരെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി പ്രത്യേക നേതാക്കന്മാരായിരുന്നു. ജോഷിയയുടെ മരണം സംഭവിച്ചു, അതിനുശേഷം അവരെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി അവർക്ക് നേതാക്കന്മാരായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തെ ബാഹ്യ ശബ്ദത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കർത്താവായ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തവരായിരുന്നു ന്യായാധിപന്മാർ. അപ്പോ ഈ ന്യായാധിപന്മാര് ചരിത്രത്തിൽ എങ്ങനെ അറിയപ്പെട്ടെന്നറിയാം? ഇവര് യുദ്ധവീരന്മാരായിട്ടാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്നത്. കാര്യം ഇവര് പലപ്പോഴും ബാഹ്യ ശത്രുക്കളായ പല കൊച്ചു രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി യുദ്ധങ്ങൾ നടത്തുകയും ഇസ്രായേലിനെ വിജയം നേടിക്കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ ന്യായാധിപന്മാരെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഇസ്രായേൽക്കാർക്ക് പരാജയം സംഭവിച്ചതെന്നറിയാം? കനാൻ ദേശത്ത് പ്രവേശിച്ച ഇസ്രായേൽ ജനം അവിടുത്തെ ബാല ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ചു. അപ്പം കർത്താവിന്റെ കോപം ഉണ്ടാവുകയും അവർക്ക് പതുക്കെ അവിടെ പരാജയം സംഭവിക്കുകയും ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? ഇസ്രായേൽ ജനം കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും അപ്പൊ ആ സമയത്ത് കർത്താവ് അവർക്ക് ന്യായാധിപന്മാരെ വർത്തിക്കേണ്ടി വന്ന് ന്യായാധിപന്മാരിലൂടെ അവർക്ക് വിജയം നൽകുകയും ചെയ്യും. അപ്പൊ നമ്മള് മനസ്സിലായി, ബാഹ്യ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് അവർക്ക് ന്യായാധിപന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ബാഹ്യ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് അറിയാം? ഇസ്രായേൽക്കാരിലെ ബാഹ്യ ശത്രുക്കളായിരുന്നു കനാന്യർ, അമോന്യർ, മിദിയാൻകാർ, ഫിലിസ്ത്യർ, മിസപൊട്ടാമിയർ, ഇവരെല്ലാം ഇസ്രായേൽ രാജ്യത്തിന്റെ ബാഹ്യ ശത്രുക്കളായിരുന്നു. ഈ ന്യായാധിപന്മാരുടെ കാലഘട്ടം എപ്പോഴാണെന്നറിയാം? BC 12 മുതൽ BC 11 വരെയായിരുന്നു ന്യായാധിപന്മാരുടെ കാലഘട്ടം. നമുക്ക് ന്യായാധിപന്മാരെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ എവിടെയാണ് കാണാൻ സാധിക്കുന്നത് അറിയാം? വിശുദ്ധ ബൈബിൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ, അല്ലെങ്കിൽ ദ ബുക്ക് ഓഫ് ജഡ്ജസിലാണ് ന്യായാധിപന്മാരെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ബൈബിൾ ന്യായാധിപന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 12 ന്യായാധിപന്മാരെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ ഈ പാഠത്തിൽ നമ്മൾ അതിൽ തിരഞ്ഞെടുത്ത 5 ന്യായാധിപന്മാരെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒരാരൊക്കെയാണെന്നറിയോ? ദബോറ, ഗിദെയോൻ, ജെഫ്ത, സാമുവൽ, സാംസൺ എന്നിവരാണ്. നമുക്ക് ഇവരെ കുറിച്ച് കൂടുതലായി പഠിക്കാം. നമുക്ക് ആദ്യം ദബോറ എന്ന ന്യായാധിപനെ കുറിച്ച് പഠിക്കാം. ദബോറ കനാൻ രാജാവായ യാബിനെതിരെ പടപൊരുത്തിയ ധീരയായ വനിതയായിരുന്നു. കനാൻ രാജാവായ യാബ് 20 വർഷക്കാലം ഇസ്രായേൽക്കാരെ പീഡിപ്പിച്ചു പോരുന്നു. ഈ കാലഘട്ടത്തിൽ ഇസ്രായേലിലെ ലപ്പിദോപ്പിന്റെ ഭാര്യയായ ദബോറ തന്റെ ഈന്തപ്പനം ചുവട്ടിലിരുന്ന് ഇസ്രായേൽക്കാരുടെ നീതിന്യായങ്ങൾ നടത്തി വരിക പതിവായിരുന്നു.
കർത്താവിന്റെ ആത്മാവിന്റെ പ്രത്യേക പ്രേരണയാണ് ദെബോറ യാബീനെ പടപൊരുതാൻ തീരുമാനിക്കുന്നു. ദെബോറ ബാറക്കിനെ യുവാവിനെ തിരഞ്ഞെടുക്കുകയും വളരെ അശക്തനും ബലഹീനനുമായ ബാറക്കിനെ ശക്തിപ്പെടുത്തുകയും ബാറക്കിന്റെ സഹായത്താൽ 10,000 ഭടന്മാരെ യാബീനെതിരെ അണിനിരത്തുകയും അങ്ങനെ കനാനിക്കാർക്കെതിരെ യുദ്ധം ചെയ്ത് ഇസ്രായേൽ ജനതയ്ക്ക് കനാനിലെ മേൽ വിജയം നേടിക്കൊടുക്കുകയും ചെയ്തു. ദെബോറ അറിയപ്പെട്ടിരുന്നത് വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് വുമൺ ഓഫ് ബൈബിൾ എന്നാണ്. ദെബോറ വളരെ കാലം ഇസ്രായേലിനെ ന്യായപാലനം നടത്തി. അടുത്തത് നമുക്ക് ഗിദിയോൻ എന്ന ന്യായാധിപനെ കുറിച്ച് പഠിക്കാം. ഗിദിയോൻ മിദ്യാന്യർക്കെതിരെ യുദ്ധം ചെയ്ത ന്യായാധിപനായിരുന്നു. വളരെ സാധാരണക്കാരനായ ബലഹീനനായ ഒരു മനുഷ്യനായിരുന്നു ഗിദിയോൻ. എങ്ങനെയാണ് ഗിദിയോനെ കർത്താവ് ഇസ്രായേലിന്റെ ന്യായാധിപ സ്ഥാനത്തേക്ക് ഉയർത്തുന്നത് നമ്മൾ കാണാം. ഒരിക്കൽ മിദ്യാന്യരെ ഭയന്ന് ഒരു മുന്തിരി ചെക്കിന് ആത്തു കയറി ഗോതമ്പ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗിദിയോൻ. അപ്പോൾ കർത്താവിന്റെ ദൂതനോട് പ്രത്യക്ഷപ്പെടുന്നു. കർത്താവിന്റെ ദൂതൻ ഗിദിയോനോട് പറയുന്നു, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്റെ കൂടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 6:12. എന്നിട്ട് കർത്താവിന്റെ ദൂതൻ ഗിദിയോനെ ശക്തിപ്പെടുത്തുന്നതാണ് കാണുന്നത്. കർത്താവിന്റെ ദൂതൻ ഗിദിയോനോട് പറയുന്നു, നീ മിദ്യാന്യർക്കെതിരെ പോയി യുദ്ധം ചെയ്യണം. അപ്പോൾ ഗിദിയോൻ പറയും, ഞാൻ വളരെ അശക്തനായ ഒരു മനുഷ്യനാണ്. ഇസ്രായേൽ ഗോത്രത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഗോത്രമാണ് എന്റെ ഗോത്രം. അതിലെ തന്നെ ഏറ്റവും ചെറിയ കുടുംബമാണ് എൻ്റെത്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് മിദ്യാന്യർക്കെതിരെ യുദ്ധം ചെയ്യുന്നത്? കർത്താവ് അവനോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ന്യായാധിപന്മാർ ദിവസം 6:16. ഗിദിയോൻ അവിടെ ശക്തി പ്രാപിക്കുകയും മിദ്യാന്യർക്കെതിരെ യുദ്ധത്തിന് തയ്യാറാകുകയും ചെയ്യുന്നു. എന്നാൽ ഗിദിയോൻ അവിടെ ചെറിയൊരു സംശയം, ഇത് തന്റെ സ്വപ്നമാണോ അതോ യഥാർത്ഥമാണോ? ഗിദിയോൻ കർത്താവിന്റെ ദൂതനോട് പറയുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ വരെ പോയി നിനക്ക് വേണ്ടി ബലിവസ്തു കൊണ്ടിരുന്നതായിരിക്കും. എന്നാൽ ഞാൻ വരുന്നത് വരെ നീ എനിക്ക് വേണ്ടി ഈ ഓക്കുമരച്ചുവട്ടിൽ കാത്തു നിൽക്കണം. കർത്താവിന്റെ ദൂതനോട് സമ്മതിക്കുന്നു. ഗിദിയോൻ തന്റെ വീട്ടിലേക്ക് പോയി ഏറ്റവും വലിയ ഒരു ആടിനെ കൊന്ന് പാകം ചെയ്ത് പുളിപ്പില്ലാത്ത അപ്പവുമായി തിരികെ വരുന്നു. അവിടെ തിരികെ എത്തുമ്പോൾ കർത്താവിന്റെ ദൂതൻ ഗിദിയോന് വേണ്ടി കാത്തു നിൽക്കുന്നതാണ് കാണുന്നത്. കർത്താവിന്റെ ദൂതൻ പറഞ്ഞു, നീ ബലിവസ്തു ഈ ബലി കല്ലിന്മേൽ വെക്കുകയാണ്. എന്നിട്ട് കർത്താവിന്റെ ദൂതൻ തന്റെ വടി കൊണ്ട് ആ ബലിവസ്തുവിൽ തൊടുമ്പോൾ ആ ബലിവസ്തു അഗ്നിക്കിരയാവുന്നു. ഇത് കണ്ട് ഗിദിയോൻ വളരെ ഭയപ്പെടുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ഗിദിയോനോട് പറയുന്നു, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം. കർത്താവിന്റെ ദൂതൻ അങ്ങനെ ഗിദിയോനെ ശക്തിപ്പെടുത്തുന്നു. പിന്നീട് ഗിദിയോനോടെ യുദ്ധത്തിന് തയ്യാറാവുന്നതാണ് കാണുന്നത്. ഗിദിയോൻ ഇതിന്റെ ഓർമ്മയ്ക്കായി അവിടെ ഒരു ബലിപീഠം പണികഴിപ്പിക്കുകയും ആ ബലിപീഠത്തിന് യാഹ്വേ ശാലോം എന്ന് പേരിടുകയും ചെയ്യും. ഇതിന്റെ അർത്ഥം യഹോവ സമാധാനം, അല്ലെങ്കിൽ കർത്താവ് സമാധാനം എന്നാണ്. അങ്ങനെ ശക്തിപ്പെട്ട ഗിദിയോൻ 30,000 പടയാളികളെ മിദ്യാന്യർക്കെതിരെ തയ്യാറാക്കുന്നതാണ് കാണുന്നത്. കർത്താവ് ഗിദിയോനോട് പറയുന്നു, നമുക്ക് 30,000 പടയാളികളെ ആവശ്യമില്ല, നീ ഇതിൽ നിന്ന് താല്പര്യമില്ലാത്തവരെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഗിദിയോൻ അതിൽ നിന്ന് കുറച്ചാൾക്കാരെ പറഞ്ഞയക്കുന്നു. വീണ്ടും കർത്താവ് പറയുന്നു, നമുക്ക് ഇത്രയും ആൾക്കാരെ വേണ്ട, നീ കുറച്ചാൾക്കാരെ കൂടെ പറഞ്ഞയക്കുക. അങ്ങനെ പല രീതിയിൽ കർത്താവ് ആൾക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ട് വരുന്നതാണ് കാണുന്നത്. അവസാനം 300 മാത്രമായിട്ട് തിരഞ്ഞെടുക്കുകയും ആ 300 ഗിദിയോനോട് മിദ്യാന്യർക്കെതിരെ യുദ്ധത്തിന് തയ്യാറാക്കുകയും ചെയ്യുകയെന്ന് പറയുന്നു. എന്നാൽ ഗിദിയോൻ അവിടെ ശങ്കിച്ചു നിൽക്കുന്നു. അതായത്, ഞാൻ ഈ 300 കൊണ്ട് പോയി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ മിദ്യാന്യരെ തോൽപ്പിക്കാൻ കഴിയുമോ? കർത്താവിനെ ശക്തി ഒന്ന് പരീക്ഷിക്കണം. അങ്ങനെ ഗിദിയോൻ കർത്താവിനെ പരീക്ഷിക്കുന്നു. ഗിദിയോൻ കർത്താവിനോട് പറയുന്നു, കർത്താവ്, ഞാൻ ഇന്ന് രാത്രിയിൽ ഈ പാടത്തെ എൻ്റെ കമ്പിളിക്കുപ്പായി തിരിക്കും. എന്നാൽ നേരം പുലരുമ്പോൾ അവിടെ മഞ്ഞ് കൊഴിയുമ്പോൾ പാടത്ത് ഒന്നും മഞ്ഞ് കൊഴിയാതെ എൻ്റെ കമ്പിളിക്കുപ്പായത്തിൽ മാത്രം മഞ്ഞ് കൊഴിയണം. കർത്താവ് അതിനെ സമ്മതിക്കുന്നു. പിറ്റേ നേരം പുലർന്നപ്പോൾ പാടത്തെങ്ങും മഞ്ഞ് പൊഴിഞ്ഞിട്ടില്ല, ഗിദിയോന്റെ കമ്പിളിക്കുപ്പായത്തിൽ മാത്രം മഞ്ഞ് പൊഴിഞ്ഞു. ഗിദിയോന് കണ്ട് സന്തോഷമാകുന്നു. എന്നാൽ അന്ന് വൈകുന്നേരമായപ്പോൾ വീട്ടിൽ ഗിദിയോന് സംശയം. ഗിദിയോൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഞാൻ നിന്നെ ഒരിക്കൽ കൂടി പരീക്ഷിക്കും. ഇന്ന് രാത്രിയിൽ ഞാൻ എന്നെ കമ്പിളിക്കുപ്പായി പാടത്തിൽ ഇരിക്കും. എന്നാൽ നാളെ പുലരുമ്പോൾ എൻ്റെ കമ്പിളിക്കുപ്പായത്തിൽ മഞ്ഞ് വീഴാൻ പാടില്ല, എന്നാൽ ഈ പാടത്ത് മൊത്തം മഞ്ഞ് വീഴും. കർത്താവ് വീണ്ടും സമ്മതിക്കുന്നു. പിറ്റേന്ന് നേരം കൊള്ളുന്നപ്പോൾ പാടം മുഴുവനും മഞ്ഞാൽ നിറഞ്ഞു, എന്നാൽ ഗിദിയോന്റെ കമ്പിളിക്കുപ്പായത്തിൽ മാത്രം മഞ്ഞുണ്ടായിരുന്നില്ല. അങ്ങനെ ഗിദിയോനെ സന്തോഷമാകുകയും ഗിദിയോൻ യുദ്ധത്തിന് തയ്യാറാകുകയും ചെയ്യുന്നതാണ് കാണുന്നത്. അങ്ങനെ 300 പോയി ഗിദിയോൻ മിദ്യാന്യരെ തോൽപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അടുത്തായി നമുക്ക് ജെഫ്ത എന്ന ന്യായാധിപനെ കുറിച്ച് പഠിക്കാം. അമോന്യർക്കെതിരെ യുദ്ധം ചെയ്ത ധീരനായ ന്യായാധിപനായിരുന്നു ജെഫ്ത. ജെഫ്തയെ കുറിച്ച് പറയുകയാണെങ്കിൽ
വളരെ വിഭിന്നമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു. പാപത്തിൻ്റെതായ യൗവനം നയിക്കുകയും എന്നാൽ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഇസ്രയേലിന്റെ ന്യായവസാനത്തിലെ കർത്താവ് ജെഫ്തയെ എഴുതുന്നതാണെന്ന് കാണുന്നത്. ജെഫ്തയ്ക്ക് സുന്ദരിയായ ഒരു മകളുണ്ട്, നർത്തകയും കൂടിയാണ്. ജെഫ്ത അമോന്യക്കെതിരെ യുദ്ധത്തിന് തയ്യാറാകുമ്പോൾ കർത്താവുമായിട്ട് ഒരു നേർച്ച നേടുന്നു. കുട്ടികളെ, നമ്മളും പലപ്പോഴും കർത്താവുമായിട്ട് നേർച്ച നേടാറുണ്ട് അല്ലേ? പരീക്ഷയ്ക്ക് എല്ലാത്തിനും പാസ്സായാൽ അല്ലെങ്കിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടുവാണെങ്കിൽ 10-70 കൂടി കത്തിച്ചേക്കാണ്. എന്നാൽ പരീക്ഷ പാസ്സായി റിസൾട്ട് വന്ന് എല്ലാത്തിനും എ പ്ലസ് കിട്ടും. എന്നാൽ അപ്പോൾ കർത്താവ് നമ്മൾ ഓർക്കും ഇല്ല, നമ്മൾ കർത്താവിനെ മാർക്കും നേർച്ചയെ മാർക്കും. പിന്നീട് നമ്മൾ നേർച്ചയെക്കുറിച്ച് ഓർക്കുന്ന എപ്പോഴാണ്? പിന്നീട് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമാണ്. എന്നാൽ ഇവിടെ എങ്ങനെയാണ് ജെഫ്ത താൻ കർത്താവിന് നേടുന്ന നേർച്ച നിറവേറ്റുന്നത് നമുക്ക് കാണാം. അങ്ങനെ അമോര്യർക്കെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ കർത്താവുമായിട്ട് ജെഫ്ത നേർച്ച നേരുന്നു. നേർച്ച ഇപ്രകാരമാണ്, താൻ അമോന്യരെ തോൽപ്പിച്ച് തിരികെ വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ പ്രവേശിക്കുമ്പോൾ ഞാൻ ആദ്യം കാണുന്ന വസ്തുവിനെ കർത്താവിന് കർത്താവിന് ബലി നൽകുന്നതായിരിക്കും. അങ്ങനെ ജെഫ്ത അമോന്യർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുന്നു. വളരെ മികച്ച രീതിയിൽ യുദ്ധം ജയിക്കുകയും ഈ ജെഫ്തയുടെയും കൂട്ടനെ യുദ്ധത്തിന്റെ വിജയവാർത്ത അറിഞ്ഞ് ഇസ്രായേൽക്കാർ വളരെ ആഘോഷത്തിന് ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. ജെഫ്തയും കൂട്ടൻ തിരിച്ചു വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി ഒരു നൃത്ത സംഘത്തെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ജെഫ്തയും കൂട്ടൻ തിരികെ വരുന്നു. അവർ ഇസ്രായേൽ പ്രവേശിക്കുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി നൃത്ത സംഘം മുന്നോട്ട് വരികയും ആ നൃത്ത സംഘത്തിന്റെ ഏറ്റവും മുൻനിരയിൽ ജെഫ്തയുടെ മകൾ നിൽക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ട ജെഫ്ത വളരെയേറെ വിഷമിക്കുകയും താൻ കർത്താവിനോട് നേർന്ന ആ നേർച്ചയോട് ഓർക്കുകയും ചെയ്യുന്നു. എന്നാൽ വളരെ വിഷമിച്ച് ജെഫ്ത താൻ കർത്താവിന് നേർന്ന നേർച്ച നിറവേറ്റുന്നതാണ് നമ്മൾ വിശുദ്ധ ബൈബിളിലെ ന്യായാധിപന്മാർ പുസ്തകത്തിൽ കാണുന്നു. ജെഫ്ത 6 വർഷക്കാലം ഇസ്രായേലിലെ ന്യായാധിപസ്ഥാനം അലങ്കരിച്ചു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിപ്പോൾ ആരെ കുറിച്ചൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഗിദെയോനെ കുറിച്ച് പഠിച്ചു, ജെഫ്തയെ കുറിച്ച് പഠിച്ചു, ദെബോറയെ കുറിച്ച് പഠിച്ചു അല്ലെ? ഇവരുടെ എല്ലാം ജീവിതത്തിൽ എങ്ങനെയാണ് കർത്താവ് ഇടപെടുന്നതെന്ന് നമുക്ക് മനസ്സിലായി. നമുക്കിനി ആരെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്? സാമുവേലിനെ കുറിച്ച് പഠിക്കാനുണ്ട്, സാംസനെ കുറിച്ച് പഠിക്കാനുണ്ട്. നമുക്ക് ഇവരെ കുറിച്ച് അടുത്ത ക്ലാസ് പഠിക്കാം. അപ്പോൾ നിങ്ങൾ പഴവസ്ത്രം വായിക്കണം, പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ബൈബിൾ ഭാഗങ്ങൾ ബൈബിളെടുത്ത് വായിക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് പിരിയാം. കാരുണ്യനെ കർത്താവേ, അങ്ങനെ കുറിച്ച് അറിയുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും അവസരം ലഭിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഇന്ന് പഠിച്ചതുപോലെ ഗിദെയോനെ ഉയർത്തിയതുപോലെ ബലഹീനനായ ഞങ്ങളെയും ഉയർത്തിക്കൊണ്ടു വരണമേ. അടുത്ത വ്യാഴ്ചക്കാലം ഞങ്ങളെ അവിടുത്തെ കരുണയിലും കൃപയിലും പൊതിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധയ്ക്കും സ്തുതി ആദ്യകളിലേക്കും തന്നെ ആമി. Wish you all a very good week ahead. Thank you. God bless you.